നമസ്കാരം. ഈവനിംഗ് ന്യൂസ് പ്രധാന വാർത്തകൾ. സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന ഭീഷണി കേരളത്തിൽ വിലപ്പോവില്ലെന്നും അത് എകെജി മന്ദിരത്തിൽ വെച്ചാൽ മതിയെന്നും കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന വിദ്യയെ പിടിക്കാൻ പോലീസിന് കഴിയില്ലെങ്കിൽ ദൗത്യം കെഎസ്യുവിനെ ഏൽപ്പിക്കണമെന്നും ആൻ സെബാസ്റ്റ്യൻ. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന എസ്എഫ്ഐക്കാരിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് എസ്പി ഓഫീസിലേക്ക് കെഎസ്യു പ്രതിഷേധ മാർച്ച്. അനുമതിയില്ലാതെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വൻമരം മുറിച്ചു നീക്കിയ റെയിൽവേ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് കത്ത് നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാതെ നോർത്ത് പോലീസ്. പൊതുമുതൽ നശീകരണവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണെന്നിരിക്കെ നിരുത്തരവാദപരമായ സമീപനമാണെന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകൻ ബോബൻ മാട്ടുമാന്ത. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നാഥനില്ലാത്ത അവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ വായമൂടി കെട്ടിയ പ്രതിഷേധം. രണ്ട് ഡോക്ടർമാർ ഉണ്ടെങ്കിലും ഒ പി കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നും ആക്ഷേപം. ചാവക്കാട് മണത്തലിയിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിൽ നിന്നും ഡ്രൈവറുടെ പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചു. സംഭവത്തിൽ മോഷ്ടാവിന്റെ ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞ സാഹചര്യത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുപ്പളശ്ശേരി തോട്ടര തേക്കിൻകാട് കോളനിയിൽ നടത്തിയ റെയ്ഡിൽ 3 ലിറ്റർ വ്യാജമദ്യം പിടികൂടി എക്സൈസ് സംഘം. കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ റിമാൻഡിൽ. വാർത്തകൾ വിശദമായി. ക്യാപ്സ്യൂൾ പരാജയപ്പെട്ടിടത്ത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന ഭീഷണി കേരളത്തിൽ വിലപ്പോവില്ലെന്ന് കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിലായ വിദ്യയെ പിടികൂടാൻ പോലീസിനെ കഴിയില്ലെങ്കിൽ ദൗത്യം കെഎസ്യുവിനെ ഏൽപ്പിക്കണമെന്നും അവർ പറഞ്ഞു. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന എസ്എഫ്ഐക്കാരി വിദ്യയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് കെഎസ്യു നടത്തിയ പാലക്കാട് എസ്പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ആൻ സെബാസ്റ്റ്യൻ. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന എസ്എഫ്ഐക്കാരി വിധിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ടാണ് കെഎസ്യുവിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് എസ് പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന ഭീഷണി കേരളത്തിൽ വിലപ്പോവില്ലെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കെഎസ്യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ സെബാസ്റ്റ്യൻ പറഞ്ഞു. വ്യാജപരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന വിധിയെ പിടികൂടാൻ പോലീസിന് കഴിയില്ലെങ്കിൽ ദൗത്യം കെഎസ്യുവിനെ ഏൽപ്പിക്കണം. കുറ്റക്കാരായ എസ്എഫ്ഐക്കാരെ വെള്ളപൂശാൻ നടത്തിയ ക്യാപ്സൂൾ പരാജയപ്പെട്ടെടുത്താണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഭീഷണിയുടെ സ്വരമുയർത്തുന്നത്. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭീഷണി കേരളത്തിൽ ചെലവാകില്ലെന്നും അത് എകെജി സെന്ററിൽ വെച്ചാൽ മതിയെന്നും ആൻ സെബാസ്റ്റ്യൻ പറഞ്ഞു. ഇടതുപക്ഷ കോളേജ് അധ്യാപകരെ കൂടി കെഎസ്യുവിനെ സംരക്ഷിക്കേണ്ട അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. കെഎസ്യു ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പ്രിയങ്ക, ഗൗജ വിജയകുമാർ, അജാസ് കുഴൽമന്ദം, ശ്യാം ദേവദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. അനുമതിയില്ലാതെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വൻമരം മുറിച്ചു നീക്കിയ റെയിൽവേ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനംവകുപ്പ് കത്ത് നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാതെ നോർത്ത് പോലീസ്. കേസെടുത്ത് അന്വേഷണം നടത്തേണ്ടതില്ല എന്നാണ് പോലീസ് നിലപാട്. പൊതുമുതൽ നശീകരണവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണെന്നിരിക്കെയാണ് നിരുത്തരവാദപരമായ ഈ സമീപനം. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പരിസ്ഥിതി പ്രവർത്തകൻ ബോബൻ മാട്ടുമാന്തയുടെ തീരുമാനം. 2019 ഒക്ടോബർ 4 ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വൻമരം അനുമതിയില്ലാതെ മുറിച്ച് നശിപ്പിക്കുകയും പക്ഷികുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത കരാറുകാരനെ പ്രതിയാക്കി റെയിൽവേ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ തുടക്കം മുതൽ ശ്രമം നടത്തിയിരുന്നു. പ്രതിഷേധവും മാധ്യമ ഇടപെടലുകളെയും തുടർന്ന് റെയിൽവേ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ രാജീവ്, അസിസ്റ്റന്റ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനിൽകുമാർ എന്നിവരെ പ്രതിയാക്കി വനംവകുപ്പ് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ച കുറ്റത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാതെ കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. പരാതി ഉയർന്നതോടെ കലക്ടർ ഇടപെട്ടിരുന്നു. എന്നിട്ടും റെയിൽവേ ജീവനക്കാരെ സംരക്ഷിക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നത്. ഇതിനെതിരെ കോടതിയെ സമീപിക്കാനാണ് പരിസ്ഥിതി പ്രവർത്തകൻ ബോബൻ മാട്ടുമാന്തയുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ പാലക്കാട്.
ഷൊർണൂർ കുളപ്പള്ളി പാതയിൽ മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപം റോഡിന് കുറുകെ മരം കടപുഴകി വീണു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ഇതേ തുടർന്ന് അരമണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. ഇലക്ട്രിക് പോസ്റ്റും വൈദ്യുതി കമ്പിയും പൊട്ടി നിലംപതിച്ചു. മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപത്താണ് റോഡിന് കുറുകെ കാഞ്ഞിന മരം കടപുഴകി വീണത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ഇലക്ട്രിക് പോസ്റ്റിനു മുകളിലൂടെയാണ് മരം വീണത്. ഇതേ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റും വൈദ്യുതി കമ്പികളും നിലംപതിച്ചു. ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുൻവശത്തേക്കാണ് മരം വീണത്. ഓട്ടോറിക്ഷ പെട്ടെന്ന് നിർത്തിയതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മരം വീണതിനെ തുടർന്ന് പ്രധാന വൈദ്യുതി കമ്പികൾ റോഡിലേക്ക് പൊട്ടിവീഴുകയായിരുന്നു. അരമണിക്കൂറോളം പാതയിൽ ഗതാഗത തടസ്സമുണ്ടായി. പിന്നീട് അഗ്നിശമന സേന അംഗങ്ങൾ, ഷൊർണൂർ പോലീസ്, ഷൊർണൂർ KSEB അധികൃതർ, നാട്ടുകാർ എന്നിവർ എത്തി മരം വെട്ടിമാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. ചാവക്കാട് മണത്തലയിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിൽ നിന്നും ഡ്രൈവറുടെ പണവും മൊബൈൽ ഫോണുകളും മോഷണം പോയി. മോഷ്ടാവിന്റെ ദൃശ്യം CCTVയിൽ പതിഞ്ഞു. കാസർകോട് കുമ്പള സ്വദേശി തിലക് രാജിന്റെ പണവും മൊബൈൽ ഫോണുമാണ് മോഷണം പോയത്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. എറണാകുളം ഭാഗത്തു നിന്നും കാസർകോട്ടേക്ക് പോകുന്നതിനിടയിൽ തിലക് രാജയെ വിശ്രമിക്കാനായി ലോറി നിർത്തിയിട്ടതായിരുന്നു. മണത്തല ദേശീയപാതയ്ക്കരികിൽ പുലർച്ചെ 1 മണിയോടെ ലോറി നിർത്തിയിട്ടതിനിടെയായിരുന്നു മോഷണം നടന്നത്. 4:30 ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റപ്പോഴാണ് 2 മൊബൈൽ ഫോണുകളും 2000 രൂപ മോഷണം പോയ വിവരം അറിയുന്നത്. സമീപത്തെ നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഡ്രൈവർ തിലക് രാജ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. മണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗങ്ങളുടെ വായ മൂടിക്കെട്ടി പ്രതിഷേധം. കേന്ദ്രത്തിലെ നാഥനില്ലാത്ത അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. 2 ഡോക്ടർമാർ ഉണ്ടെങ്കിലും OP കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നും മെമ്പർമാർ പരാതിപ്പെട്ടു. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നാഥനില്ലാത്ത അവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം ലീഗിലെ 2 ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ കറുത്ത റിബൺ കൊണ്ട് വായ മൂടിക്കെട്ടി പ്രതിഷേധിച്ചത്. 2 ഡോക്ടർമാരുണ്ടെങ്കിലും OP കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെട്ടു. രോഗികൾക്ക് ആശ്രയമാകേണ്ട കുടുംബാരോഗ്യ കേന്ദ്രം നാഥനില്ലാത്ത അവസ്ഥയായി മാറിയെന്നും സമരക്കാർ ആരോപിച്ചു. പാവപ്പെട്ട രോഗികൾക്ക് ഏക ആശ്രയമായ മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രം, ആ കുടുംബാരോഗ്യ കേന്ദ്രം ആർക്കും ഉപകാരമില്ലാത്ത ഒരു കുടുംബാരോഗ്യ കേന്ദ്രമായി മാറുകയാണ്. മരുന്നുകളില്ലാതെയും ഡോക്ടർമാരില്ലാതെയും അതുപോലെ തന്നെ ഡോക്ടർമാർ സമയത്ത് വരാത്തത് മാത്രമല്ല, വന്നാൽ തന്നെ ഇവിടുത്തെ അധികാരികൾ രോഗികളോട് വളരെ മോശമായി പെരുമാറുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നൽകുന്ന ശുചിത്വ ഫണ്ടിനെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു. 6 മണിക്കൂറോളം നേരം പ്രതിഷേധം നീണ്ടുനിന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർക്ക് പരാതി നൽകുമെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ VN അൻവർ സാദിഖ്, റജുല, ലീഗ് ഭാരവാഹികളായ PM ഇക്ബാൽ, CH ജബ്ബാർ, റസാഖ് ഹസീന എന്നിവരും പങ്കെടുത്തു. മങ്കര പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ വത്രിപാല. ചെർപ്പളശ്ശേരി തോട്ടര തേക്കിൻകാട് കോളനിയിൽ നടത്തിയ പരിശോധനയിൽ ചെർപ്പളശ്ശേരി എക്സൈസ് റേഞ്ച് 3 ലിറ്റർ വ്യാജമദ്യം പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലാണ് 500 മില്ലി ലിറ്റർ കൊള്ളുന്ന 6 കുപ്പികളിലായി 3 ലിറ്റർ വ്യാജമദ്യം പിടികൂടിയത്. സംഭവത്തിൽ 3 പേരെ അറസ്റ്റ് ചെയ്തു. കരിമ്പുഴ തോട്ടര തേക്കിൻകാട് വീട്ടിൽ സുരേഷ് ബാബു, കരിമ്പുഴ ചീരക്കുഴി കാട്ടിക്കുന്നൻ വീട്ടിൽ ഹംസ എന്നിവരെ സംഭവസ്ഥലത്തു നിന്നും വ്യാജമദ്യം എത്തിച്ചു നൽകിയ പെരിന്തൽമണ്ണ അരക്കുംപറമ്പ് സ്വദേശി കൃഷ്ണകുമാർ എന്ന ബാബുവിനെയുമാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളെ റിമാൻഡ് ചെയ്തു. എക്സൈസ് ഇൻസ്പെക്ടർ സമീറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് റെയ്ഡ് നടത്തിയത്. ദിവസം ചെർപ്പളശ്ശേരി റേഞ്ച് പാർട്ടി രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 3 ലിറ്റർ വ്യാജമദ്യം കൈവശം വെച്ച കുറ്റത്തിന് 3 പ്രതികളെ നമ്മൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ പക്കൽ നിന്നും 1.5 ലിറ്റർ വീതം കൊള്ളുന്ന 3 കുപ്പികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബ്രാൻഡ് നമ്പർ 1 മക്ഡവൽസ് ഇന്ത്യൻ ബ്രാൻഡി എന്നറിയപ്പെടുന്ന ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള മദ്യം എന്ന് പറയുന്നത് നമ്പർ 1 മക്ഡവൽസ് ബ്രാൻഡി എന്ന് പറയുന്നത്. ഇതിൻ്റെ ലേബലിലും ഹോളോഗ്രാം സ്റ്റിക്കറിലും എല്ലാം മൊത്തം വ്യത്യാസമാണ്. ഇത്തരത്തിലുള്ളൊരു മദ്യം KSPC വഴിയോ അല്ലെങ്കിൽ ബാറ് വഴിയോ കേരള സർക്കാർ വിൽപ്പന നടത്തുന്നില്ല. അപ്പോൾ ഇത് വ്യാജമായിട്ട് ലേബലും സെക്യൂരിറ്റി സ്റ്റിക്കറെല്ലാം ഇവർ തന്നെ തയ്യാറാക്കി വിൽപ്പനയ്ക്ക് എത്തിച്ചിട്ടുള്ളതാണ്. പുനർനിർമ്മാണം നടത്തിയ പൈങ്കുളം തിരുവഞ്ചിക്കുഴി ക്ഷേത്രം റോഡിൻ്റെ ഉദ്ഘാടനം മന്ത്രി KRADHAKRISHNAN നിർവഹിച്ചു. പ്രകൃതിക്ഷോഭ പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ച് തിരുവഞ്ചിക്കുഴി അമ്പലം റോഡിൻ്റെ പണി പൂർത്തീകരിച്ചതിൻ്റെ
औपचारिक उद्घाटन कर्म इनिवे निवेद अलवात्म सूरी अल रोड औपचारिक उद्घाटन कर्म या निर्वहित उद्घाटन पय्यूर् ब्लॉक पंचायत प्रसडंड के एम अष्रफ अध्यक्षता वह के मुरलीधर ब्लॉक पंचायत क्षेमकारी स्टांडिंग कमिटी चेयरमैन अरुण कालियत ब्लॉक पंचायत डिवीशन मेंबर ए गोविंदन टी उन्निकृष्णन आसूत्रण समिति उपाध्यक्ष टी चंद्रशेखर संदीप श्रीज तुंगव संसाचु पाजा ग्राम पंचायत प्रसडंड वि तंगम स्वागत बी डी ओ गणेश नंदी प्रदेश जन आवश्यानुसरण पुनर्निर्मित तिवंजकुी रोडिने तेंचे रोडिने बंधिपोड निर्माण तुम मुपलक्ष रूपय एम एल आस्ति वििकस फंड अवच्चाधाकृष्ण अच्छा न्यूस ब्यूरो चेरुति लकड़ी मंगलत ओड़न काशु कालंग संघ अद्भुतकर रक्षु लकड़ी पेरूर् ग्राम पंचायत समीपत संभव या वैगिट् आरुमणियोकूरी पत्रिपाल पालक्काड कुलपुली संस्थान पदी लकड़ी पेरूर् ग्राम पंचायत समीपत संभव ओडिको कीपिड़ा का सच्च नालंग संघ अद्भुतकर रक्षु कलूरी मोरीस पूर्ण कतु का मंगर कलूर् अरंगाट रसाख षमीम रमसीन रिस्वान ओड़न का ती कोड़े नाटक बहल वच ड्रैवरे अच्छे काड़ने कावरुते ओडि रक्षु नाटक पोलस हाईवे पोलस अग्निशमन सैन ती अणचु संभवते पालक्काड कुलप्पुली रोड अरमणिकूरोम गतागत तटसपेटू न्यूस ब्यूरो पत्रिपाल സീസണിൽ വിമാനങ്ങളിലെ അമിത യാത്രാ നിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് കേരള പ്രവാസി സംഘം മണ്ണൂർ വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. മണ്ണൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. മണ്ണൂർ പഞ്ചായത്ത് ഹാളിൽ നടന്ന കേരള പ്രവാസി സംഘം മണ്ണൂർ വില്ലേജ് സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം വി കെ ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. പ്രശാന്ത് പണിക്കർ അനുശോചനം രേഖപ്പെടുത്തി. കെഎസ് മുഹമ്മദ് ബഷീർ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം നബീസ് ടീച്ചർ മുഖ്യാതിഥിയായി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത, ഒ വി സ്വാമിനാഥൻ, ടി ആർ ശശി, എ പി അഷ്റഫ്, മുകുന്ദൻ ജയകുമാർ, കെ എസ് മുഹമ്മദ് ബഷീർ, കെ സൈദലവി തുടങ്ങിയവർ സംസാരിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എ പ്ലസ് നേടിയ പ്രവാസികളുടെ മക്കളെയും കലാ സാംസ്കാരിക രംഗത്തെ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. സീസണിൽ വിമാനങ്ങളുടെ അമിത യാത്രാ നിരക്ക് നിയന്ത്രിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. പുതിയ പ്രസിഡന്റായി പി നാരായണൻ, സെക്രട്ടറി കെ എസ് മുഹമ്മദ് ബഷീർ, ട്രഷറർ കെ അബ്ദുർ റഹ്മാൻ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ പത്രിപാല. വാണിയംകുളം പഞ്ചായത്തിലെ തറാങ്ങാലിയിൽ ഒറ്റമുറി വീടിനുള്ളിൽ വയോധികൻ മരിച്ച നിലയിൽ. നാല് ദിവസത്തോളം പഴക്കം വരുന്ന മൃതശരീരം നാട്ടുകാരാണ് ആദ്യം കാണുന്നത്. 55 വയസ്സുള്ള തോപ്പിൽ കോളനിയിൽ രാമചന്ദ്രനാണ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് പ്രദേശവാസികൾ മൃതദേഹം കാണുന്നത്. സമീപത്തുള്ളവർ വീടിനുള്ളിൽ നിന്നും ദുർഗന്ധം വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ചെന്നു നോക്കിയപ്പോഴാണ് മൃതശരീരം കാണാനായത്. പിന്നീട് വാർഡ് മെമ്പർ ഡി ശങ്കരനാരായണനെയും ഒറ്റപ്പാലം പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഒറ്റപ്പാലം പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ത്രാങ്ങാലി തോപ്പിൽ കോളനിയിൽ രാമേന്ദ്രനാണ് മരണപ്പെട്ടിരിക്കുന്നത്. 55 വയസ്സാണ് പ്രായം. വർഷങ്ങളായി രാമേന്ദ്രൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. 3 വർഷമായി അസുഖബാധിതനായി മറ്റു ജോലിക്കൊന്നും പോയിരുന്നില്ല. പ്രദേശവാസികളുടെ സഹായത്തോടെയായിരുന്നു രാമചന്ദ്രന്റെ ഒറ്റപ്പെട്ട ജീവിതം. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ 14-ാം വാർഡിലെ തോപ്പിൽ രാമൻ എന്ന ആള് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പം അദ്ദേഹം
മരിച്ചു എന്ന് ഒരു 11 മണിയോട് കൂടിയിട്ട് അയൽവാസികളായിട്ട് ആളുകൾ ആണ് വിളിച്ചു പറഞ്ഞത്. രാമൻ കുറേ കാലമായിട്ട് അസുഖമായിട്ട് നടക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽക്കാണ് ഇതിനെ കാണാതായിരുന്നാണ് അറിയുന്നത്. വെള്ളിയാഴ്ച ആളുകൾ കണ്ടവരുണ്ട്. കാലത്ത് വന്ന് വൈകിട്ട് ഏതെങ്കിലും പോകുന്നൊരു സ്ഥിതി വിശേഷമാണ് ആളുടെ ഒരു സ്ഥിര പരിപാടി. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു, മരിച്ചിരിക്കുന്നു. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം പോലീസ് സ്ഥലത്തെത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു, മെമ്പർ ഡി ശങ്കരനാരായണൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. പ്രൈം കേരള ഫുട്ബോൾ അക്കാദമിയുടെ 2023-24 വർഷത്തെ ഫുട്ബോൾ പരിശീലനത്തിന് പത്തിരിപ്പാലയിൽ തുടക്കമായി. 11 മാസം നീണ്ടുനിൽക്കുന്ന പരിശീലനമാണ് നൽകുന്നത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൾ ഹക്കീം പരിശീലനം ഉദ്ഘാടനം ചെയ്തു. പ്രൈം കേരള ഫുട്ബോൾ അക്കാദമിയുടെ 2023-24 വർഷത്തെ ഫുട്ബോൾ പരിശീലന ക്യാമ്പിനാണ് പത്തിരിപ്പാലയിൽ തുടക്കം കുറിച്ചത്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം അബ്ദുൾ ഹക്കീം പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോച്ചിങ് കൊടുത്താൽ മാത്രം പോരാ, ഇതിൽ വളർത്തിയെടുക്കാനുള്ള എല്ലാ സഹകരണവും രക്ഷിതാക്കളിൽ നിന്നും ഇവിടുത്തെ കോച്ചിനും കൊണ്ടും ഉണ്ടാവണം. ചടങ്ങിൽ PM ഷനൂബ് അധ്യക്ഷത വഹിച്ചു. AA ഷിഹാബ്, സുജിത് കുമാർ, PA ഷൗക്കത്ത് അലി, PHA ഷക്കീർ ഹുസൈൻ, KA ഷറഫുദ്ദീൻ, AK മുഹമ്മദ് റിയാസ്, TKM സുധീർ, ശ്രീജിത് പിഞ്ചു, AM അബുതാഹിർ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കുള്ള ഫുട്ബോൾ ജേഴ്സിയും ചടങ്ങിൽ അബ്ദുൾ ഹക്കീം വിതരണം ചെയ്തു. കൂടാതെ A+ നേടിയ 9 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ ഇടം പിടിച്ച പെരുങ്ങോട്ടുകുറിശ്ശി സ്വദേശി അഖിലയെ അക്കാദമി ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്തു. ചടങ്ങിൽ പൊതുപ്രവർത്തകർ, രക്ഷിതാക്കൾ, കുട്ടികൾ, ഫുട്ബോൾ പ്രേമികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. 11 മാസം കൊണ്ടാണ് പരിശീലനം പൂർത്തിയാക്കുക. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ചെറുപ്ലശ്ശേരി കുളക്കാട് ALP സ്കൂളിലെ എത്തിയാൽ ഇനി നിശാശലഭങ്ങളുടെ ഫാമും കാണാം. നിശാശലഭം ഫാം ഒരുക്കി വിദ്യാലയങ്ങൾ പരീക്ഷണശാലയാക്കുന്നതിൻ്റെ നേർക്കാഴ്ച കൂടി കാണിച്ചു തരികയാണ് ഈ വിദ്യാലയം. ഫാമിൻ്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. നിശാശലഭങ്ങളുടെ ലാർവകൾക്ക് ഭക്ഷിക്കാനാവശ്യമായ സസ്യങ്ങൾ ഉണ്ടാക്കുക, നിശാശലഭങ്ങളുടെ ജീവിതചക്രം സുഗമമാക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക, ശോഷണം തടയുക തുടങ്ങിയ സൗകര്യങ്ങളാണ് ഈ ഫാമിൽ ഉണ്ടാകുക. രാജ്യത്തെ ഇത്തരമൊരു ആശയം ആദ്യമായിരിക്കുമെന്നാണ് അധ്യാപകർ പറയുന്നത്. പുതിയ ഒരു പ്രൊജക്റ്റ്, പുതിയൊരു ആശയം സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ പദ്ധതിയുടെ ഉദ്ദേശം. പരിസ്ഥിതി, നമ്മുടെ സ്ഥിതി പരിസ്ഥിതി എന്നാണ് നമ്മുടെ ഇത്തവണത്തെ വിദ്യാലയ മുദ്രാവാക്യം. അപ്പോൾ ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രൊജക്റ്റ്, ഇങ്ങനെയൊരു പദ്ധതി സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിശാശലഭത്തിന് ഒരു ഫാം, എല്ലാം പാർക്കുകളാണ്, അത് അവർക്ക് ആസ്വദിക്കാനും പൂക്കൾ നുകരാനും എല്ലാം വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ മുന്നോട്ട് വെച്ചത് നിശാശലഭങ്ങൾക്ക് ആവശ്യമുള്ള, ലാർവകൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമുള്ള സസ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഫാം. അവർ വരികയും അവർ മുട്ടയിടുകയും അവരുടെ ജീവിതചക്രം പൂർത്തിയാക്കുകയും ചെയ്യാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നായിരുന്നു പദ്ധതിയുടെ ഒരു ലക്ഷ്യം. ചെറുപ്പുളശ്ശേരി കുളക്കാട് ALP സ്കൂളിൽ ഒരുക്കിയ നിശാശലഭങ്ങളുടെ ഫാമിൻ്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. നാടിനെ അറിയാനും സമൂഹത്തിൽ ഇടപെടാനും കഴിയുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നതിൻ്റെ തുടർച്ചയിലുള്ള ഒരു പരിപാടിയാണ് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. പൊതുവിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ വിട്ടുപോകുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ നാടിനെ സംബന്ധിച്ച് കുട്ടികൾക്ക് അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും വളരാനും ഒക്കെ കഴിയുന്ന നല്ല അന്തരീക്ഷം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ നിന്നുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയലക്ഷ്മി അധ്യക്ഷയായി. പദ്ധതിക്കൊപ്പം നടപ്പാക്കുന്ന കുരുവിക്കൊരു കരുതൽ എന്ന പദ്ധതിയുടെ ലോഗോ കലാമണ്ഡലൻ രാമൻകുട്ടി പ്രകാശനം ചെയ്തു. MS സുജാത, കെ ശ്രീധർ, പ്രിയേഷ്, അഭിരാജ്, ബേബി, സി ചിത്ര, AS കൃഷ്ണൻ, PC രാമകൃഷ്ണൻ, കെ നിതിൻ, AK നരേന്ദ്രൻ, എ അജിത് കുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുപ്പുളശ്ശേരി. പ്രധാന വാർത്തകൾ വീണ്ടും. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന ഭീഷണി കേരളത്തിൽ വിലപ്പോവില്ലെന്നും അത് AKG മന്ദിരത്തിൽ വെച്ചാൽ മതിയെന്നും KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യൻ. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന വിദ്യയെ
പിടിക്കാൻ പോലീസിന് കഴിയില്ലെങ്കിൽ ദൗത്യം കെ എസ് യുവിനെ ഏൽപ്പിക്കണമെന്നും ആൻ സെബാസ്റ്റ്യൻ. വ്യാജ പരിചയ സർട്ടിഫിക്കറ്റ് കേസിൽ ഒളിവിൽ കഴിയുന്ന എസ് എഫ് ഐക്കാരിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് എസ് പി ഓഫീസിലേക്ക് കെ എസ് യു പ്രതിഷേധ മാർച്ച്. അനുമതിയില്ലാതെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വൻമരം മുറിച്ചു നീക്കിയ റെയിൽവേ അധികൃതർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വനം വകുപ്പ് കത്ത് നൽകിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാതെ നോർത്ത് പോലീസ്. പൊതുമുതൽ നശീകരണവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കേണ്ടത് പോലീസാണെന്നിരിക്കെ നിരുത്തരവാദപരമായ സമീപനമാണെന്ന ആരോപണവുമായി പരിസ്ഥിതി പ്രവർത്തകൻ ബോബൻ മാട്ടുമാന്ത. ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും പരിസ്ഥിതി പ്രവർത്തകൻ. മണ്ണൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നാഥനില്ലാത്ത അവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ വായമൂടി കെട്ടിയ പ്രതിഷേധം. രണ്ട് ഡോക്ടർമാർ ഉണ്ടെങ്കിലും ഒ പി കൃത്യമായി പ്രവർത്തിക്കുന്നില്ലെന്നും ആക്ഷേപം. ചാവക്കാട് മണത്തലിയിൽ നിർത്തിയിട്ട ചരക്ക് ലോറിയിൽ നിന്നും ഡ്രൈവറുടെ പണവും മൊബൈൽ ഫോണുകളും മോഷ്ടിച്ചു. സംഭവത്തിൽ മോഷ്ടാവിന്റെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞ സാഹചര്യത്തിൽ ചാവക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുപ്പളശ്ശേരി തോട്ടര തേക്കിൻകാട് കോളനിയിൽ നടത്തിയ റെയ്ഡിൽ 3 ലിറ്റർ വ്യാജമദ്യം പിടികൂടി എക്സൈസ് സംഘം. കേസിൽ അറസ്റ്റിലായ 3 പ്രതികൾ റിമാൻഡിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.